ഒറ്റ ഡയലോഗിൽ പറഞ്ഞാൽ when you are physically mentally emotionally and financially stable is the right time to get pregnant but by that time you have to be aware of some biological facts ഏത് പ്രായത്തിൽ നമുക്ക് കുട്ടി വേണമെന്നുള്ളതും നമുക്ക് കുട്ടികൾ വേണോ എന്നുള്ളതും ഒക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റർ ആണ് അത് ഫുൾ ആയിട്ട് നമ്മുടെ മാത്രം ചോയ്സ് ആണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും 18-നും 23-നും ഇടയിലുള്ള ഒരു പ്രായത്തിലാണ് അവൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രെഗ്നൻസി അല്ലെങ്കിൽ ഹെൽത്തി ബേബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് അതാണ് ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് തമ്മിലേൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ദ റൈറ്റ് ഏജ് ടു ഗെറ്റ് പ്രഗ്നൻ്റ് അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒട്ടും തന്നെ താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും വിശേഷം ഒന്നും ആയില്ലേ ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നും നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും കൂട്ടുകാരുടെ ഭാഗത്ത് നിന്നും അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങളും സ്ട്രെസ്സും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സംശയങ്ങൾ ഞാനിവിടെ മെൻഷൻ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ഏത് പ്രായത്തിലാണ് ഞാനൊരു അമ്മയാവേണ്ടത് അല്ലെങ്കിൽ അച്ഛനാവേണ്ടത് രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് ഏത് പ്രായം വരെ എനിക്ക് ഒരു അമ്മയാവാനായിട്ട് അല്ലെങ്കിൽ അച്ഛനാവാനായിട്ട് വെയിറ്റ് ചെയ്യാം അതായത് സേഫ് ആയിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് എത്രയാണ് അത് എങ്ങനെ അറിയും അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടുകാരുടെ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനക്കെട്ടി അനുസരിച്ചിരിക്കും ചിലർക്ക് പെട്ടെന്ന് വിഷമം വരും ചിലർ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ചിലർ അതൊക്കെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞ് ഒതുക്കി വെക്കും അങ്ങനെയുള്ള പല രീതിയിലായിരിക്കും പലരും ഫേസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാം ഏത് പ്രായത്തിൽ നമുക്ക് കുട്ടി വേണമെന്നുള്ളതും നമുക്ക് കുട്ടികൾ വേണോ എന്നുള്ളതും ഒക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റർ ആണ് അത് ഫുൾ ആയിട്ട് നമ്മുടെ മാത്രം ചോയ്സ് ആണ് പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ കുറച്ച് ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കരിയർ അല്ലെങ്കിൽ സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ട എന്നല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം നമ്മളെപ്പോലെയുള്ള ഒരു 90% ആൾക്കാരും ചിന്തിക്കുന്നത് കല്യാണം കഴിക്കണം കുട്ടികൾ ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള നോർമലൈസ് ആയിട്ടുള്ള ചിന്തകളുമായിട്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബയോളജിക്കൽ ഫാക്ട്സ് എന്തൊക്കെയായാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സ്റ്റഡീസും അവരുടെ കരിയർ ഡെവലപ്മെൻറ്റും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കല്യാണം കഴിക്കുന്നത് ഒരു ലേറ്റ് 20s അല്ലെങ്കിൽ ഒരു ഏർലി 30s ആയിരിക്കും എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് പ്രകാരം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് 18-23 എന്ന് പറയുന്ന ഒരു പ്രായമാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും 18-നും 23-നും ഇടയിലുള്ള ഒരു പ്രായത്തിലാണ് അവൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഹെൽത്തി ബേബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് അതാണ് ശാസ്ത്രങ്ങൾ പ്രകാരം നമ്മുടെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് 18 മുതൽ 23 വരെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയുന്ന ഒരു റൈറ്റ് ഏജ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി ഒക്കെ നടക്കേണ്ട ഒരു പ്രായം എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുള്ളത് 20-നും 25-നും ഇടയിലുള്ള ഒരു പ്രായമാണ് പക്ഷെ ആ ഒരു സമയത്താണ് കൂടുതലും നമ്മുടെ പെൺകുട്ടികളൊക്കെ പഠിത്തവും കരിയറും ആയിട്ടൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയുന്നതിനും ചില കാരണങ്ങളുണ്ട് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ ഓവറിയിൽ ഇത്ര ഫിക്സഡ് നമ്പർ ഓഫ് എഗ്സ് ഉണ്ടാവും എന്നുള്ളൊരു കണക്കുണ്ട് ഏകദേശം ഒരു 1 മില്യൺ ഇത് എല്ലാ പെൺകുട്ടികളുടെയും സെയിം ആയിരിക്കില്ല കാരണം ഓരോ ഗേൾസ് ടു ഗേൾ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രായം കൂടുന്തോറും ഗേൾസിൻ്റെ പ്രായം കൂടുന്തോറും ഈ വരുന്ന എഗ്സിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരാനും സാധ്യതയുണ്ട് ഓരോ പെൺകുട്ടികളിലും എല്ലാ മാസവും 5 മുതൽ 6 വരെയുള്ള എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് എഗ്സും ആയിട്ടാണ് ഒരു പെൺകുട്ടി ജനിക്കുന്നത് അതിൽ നിന്ന് വളർച്ച എത്തിക്കൊണ്ടിരിക്കുന്നത് 5-ഓ 6-ഓ എണ്ണം വെച്ചിട്ട് എല്ലാ മാസവും വളർച്ച എത്തുന്നുണ്ട് ആ വളർച്ച എത്തുന്നതിൽ മെച്ചുവേർഡ് ആവുന്നതെന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമായിരിക്കും അപ്പോൾ ബാക്കിയുള്ള ഈ 4-5 എണ്ണം എന്ന് പറയുന്നത് ടോട്ടലി വേസ്റ്റ് ആണ് അപ്പോൾ എല്ലാ മാസവും പെൺകുട്ടികളിൽ ഇങ്ങനെ ഒരു നിശ്ചിത നമ്പർ എഗ്സ് വേസ്റ്റ് ആയും പോകുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് നമ്മുടെ നാട്ടിലുള്ള പൊല്യൂഷൻ അങ്ങനെയൊക്കെയുള്ള പല നമുക്ക് ചുറ്റുമുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ പെൺകുട്ടികളിൽ ഏർലി മെനോപോസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഏർലി മെനോപോസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് മെനോപോസ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ആഫ്റ്റർ 40 ഒക്കെ ആയിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം അപ്പം മെനോപോസിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ സംസാരിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏർലി മെനോപോസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റ് ജങ്ക് ഫുഡ് കഴിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മെനോപോസ് ആവുന്നുണ്ട്
അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഏത് പ്രായത്തിൽ നമ്മൾ പ്രഗ്നന്റ് ആവണോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇനി എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സ്ത്രീകളുടെ പ്രായം കൂടുന്തോറും യൂട്രസിനും ഫലോപ്യൻ ട്യൂബിനും ഒക്കെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവാം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിസ്കാരേജോ അല്ലെങ്കിൽ പ്രീ ടൈം ഡെലിവറി, നേരത്തെ പ്രസവിച്ചു പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏജ് കൂടുന്തോറും പ്രഗ്നൻസിക്ക് ചാൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ ഹെൽത്തിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ആഫ്റ്റർ 35 അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ പ്രഗ്നന്റ് ആവുന്നവരിൽ പ്രഷർ, ഡയബറ്റീസ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള ചാൻസും കുറവാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനി കുറച്ച് പുരുഷന്മാരുടെ കാര്യവും കൂടി പറയാം. മെയിൽ ഫെർട്ടിലിറ്റിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല. ഒരു പുരുഷൻ അവരുടെ ലേറ്റ് ഏജിൽ കൂടി സ്പെം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും ഒക്കെ സ്ത്രീകളെ ബാധിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാരെയും ബാധിക്കുന്നുണ്ട്. അവരുടെ ജോലിയിലുള്ള സ്ട്രെസ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ, അവരുടെ ഡയറ്റ്, അതുപോലെ ഒരുപാട് റീസൺസ് കൊണ്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റിയും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബുക്കുകളിലൊക്കെ പറയുന്നത് പോലെ 18-നും 23-നും ഇടയ്ക്ക് എല്ലാവർക്കും ഒരു ഡെലിവറിയും പ്രഗ്നൻസിയും ഒന്നും നടക്കുന്ന കാര്യമായിരിക്കില്ല. എന്നാലും നമ്മൾ നമ്മുടെ മാത്രം ചോയ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഏത് പ്രായത്തിൽ പ്രഗ്നൻ്റ് ആവണം, ഡെലിവറി ആവണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് ലേറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികളൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റഡീസും നമ്മുടെ കരിയറും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ പറയുക. നിങ്ങൾക്കിനി എന്ത് വീഡിയോ ആണ് അടുത്തതായിട്ട് കാണാൻ താല്പര്യമെന്നും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോഴാണ് നമുക്ക് ഇനിയും ഇനിയും നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.